എല്ലാ സുഹൃത്തുക്കൾക്കും ഇത് എക്സാമ്പിളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ നടക്കാനിരിക്കുന്ന പി എസ് സിയുടെ കോമൺ പ്രിലിംസ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ജി കെ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായി കേരളത്തിൻ്റെ സാമ്പത്തിക രംഗവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് പാർട്ട് ടൈം വിദഗ്ധ അംഗമായി നിയമിതനായ പ്രശസ്ത സഞ്ചാരി സന്തോഷ് ജോർജ് കുളങ്ങരയാണ് കേരളത്തിൽ സർക്കാർ മേഖലയിൽ ആദ്യമായി ഡെബിറ്റ് കാർഡ് പുറത്തിറക്കിയ ധനകാര്യ സ്ഥാപനം കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. എക്കണോമിക്കലി വീക്കർ സെക്ഷൻ സാമ്പത്തിക സംവരണത്തിന് കേരള സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന സാമ്പത്തിക പരിധി 400,000 രൂപ. സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് സംഘടിപ്പിച്ച രാജ്യാന്തര സമ്മേളനം കേരള ലുക്സ് എഹെഡ്. നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച മനുഷ്യ വിഭവശേഷി വിഭാഗത്തിലെ മികച്ച മാതൃകകളുടെ ചുരുക്കപ്പട്ടികയിൽ കേരളത്തിൽ നിന്നും ഇടം പിടിച്ചത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. സാമ്പത്തിക സംവരണം കേരളത്തിൽ നിലവിൽ വന്നത് 2020 ഒക്ടോബർ 23. ഇന്ത്യയിൽ 10% സാമ്പത്തിക സംവരണത്തിനുള്ള നിയമസാധുത ലഭിച്ച ഭരണഘടനാ ഭേദഗതി 103 ഭരണഘടനാ ഭേദഗതി. കേരള ചരിത്രത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് പ്രസംഗം അവതരിപ്പിച്ചത് തോമസ് ഐസക്ക്, 3 മണിക്കൂർ 18 മിനിറ്റ്. ഇന്ത്യയിൽ പുതിയ ജി എസ് ടി നിരക്കുകൾ നിലവിൽ വന്നത് 2022 ജനുവരി 1. കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിതനായത് വി അനന്ത നാഗേശ്വരൻ. എൽ ഐ സിയുടെ എം ഡി ആയി പുതുതായി നിയമിതനായത് ബി സി പട്നായിക്. കേന്ദ്ര സർക്കാരിൻ്റെ മൊറട്ടോറിയം തിരഞ്ഞെടുത്ത ആദ്യ ടെലികോം കമ്പനി വൊഡാഫോൺ ഐഡിയ. ചരിത്രത്തിലാദ്യമായി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 50,000 പോയിൻ്റ് കടന്നത് 2021 ജനുവരി 21. ഇന്ത്യയിൽ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച വനിതകൾ ഇന്ദിരാഗാന്ധി, നിർമ്മല സീതാരാമൻ. 2021 യൂണിയൻ ബജറ്റിൽ കൊച്ചി മെട്രോയുടെ 2ാം ഘട്ടത്തിന് അനുവദിച്ച തുക 1,957 കോടി രൂപ. യു എൻ അസിസ്റ്റൻ്റ് സെക്രട്ടറി ജനറലായി നിയമിതയായ ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധ ലിജിയ നൊറോണ. ഇന്ത്യൻ ബാങ്ക് അസോസിയേഷൻ ചെയർമാനായി നിയമിതനായത് എ കെ ഗോയൽ. 2021 ജൂണിൽ നീതി ആയോഗിൻ്റെ സിഇഒയായി വീണ്ടും നിയമിതനായത് അമിതാഭ് കാന്ത്. സാമ്പത്തിക കുറ്റകൃത്യങ്ങളും കള്ളപ്പണവും തടയാനായി സ്പെഷ്യലൈസ്ഡ് കോർട്ട് നിലവിൽ വരുന്ന വിദേശ നഗരം ദുബായ്. അടുത്തിടെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ അയൽരാജ്യം ശ്രീലങ്ക. ഇറാനിയൻ നാണയത്തിൻ്റെ പുതിയ പേര് ടോമൻ. അടുത്തിടെ മഹാത്മാഗാന്ധിയുടെ ആദരസൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം ബ്രിട്ടൻ. ആദ്യ ബിറ്റ്കോയിൻ നഗരം നിലവിൽ വരുന്ന രാജ്യം എൽ സാൽവദോർ. ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിന് അധികാരമുള്ള ഇന്ത്യയിലെ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എച്ച് ഡി എഫ് സി.